ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ 3300 പേർ കൊല്ലപ്പെട്ടു. നിലവിൽ ഏറ്റവും അധികം ആൾനാശം വന്നിരിക്കുന്നത് ഹമാസ് ഭീകരർക്കാണ്. യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളിലേക്ക്. ഇതുവരെ കൊല്ലപ്പെട്ടവർ 3300 ന് മുകളിൽ. ഇസ്രായേലിലെ മരണസംഖ്യ 1000 ഓളം. ഗാസയിൽ 800 ഓളം പേർ മരിച്ചു. ഗാസ ഇസ്രായേൽ അതിർത്തി ഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്ത 1500 ഹമാസ് ഭീകരന്മാരെ കൊല്ലപ്പെടുത്തി. ഇതിനിടെ ഹമാസ് ഭീകരർ വീണ്ടും ഗാസ അതിർത്തി വഴി ഇസ്രായേലിലേക്ക് കയറാൻ ശ്രമം നടത്തിയത് ഇസ്രായേൽ സൈന്യം തടഞ്ഞു. ആദ്യം ഹമാസ് ചെയ്ത അതേ തന്ത്രമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചു. തത്സമയം തന്നെ ഗാസ അതിർത്തിയിൽ നിന്നും ഭീകരന്മാർ ഇസ്രായേലിലേക്ക് കയറാൻ ശ്രമിച്ചു. ഇവരെല്ലാം കൊന്നൊടുക്കിയതായി ഇസ്രായേൽ സൈനിക അറിയിപ്പ് പറയുന്നു. ഗാസ അതിർത്തിക്കടുത്തുള്ള ഇസ്രായേൽ ഗ്രാമനിവാസികളുടെയും തീവ്രവാദികളുടെയും മൃതദേഹങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി. ഇവിടെയാണ് 1500 ഹമാസ് ഭീകരന്മാരെ കൊന്നത്. ഇസ്രായേലിന്റെ തെക്കൻ ഭാഗത്താണ് ഭീകരന്മാരുടെ മൃതദേഹങ്ങൾ ഗ്രാമങ്ങളിൽ കിടന്ന് ദുർഗന്ധം പരത്തുന്നത്. ഈ ഗ്രാമീണ ഗ്രാമത്തെ സമീപിക്കുന്ന റോഡിൽ കത്തിനശിച്ച കാറുകളുടെ ഷെല്ലുകൾക്കിടയിൽ തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു. വൃത്തിയായി സൂക്ഷിച്ചിരുന്ന സ്റ്റക്കോ വീടുകളുടെ ഭിത്തികളും വാതിലുകളും പൊട്ടിത്തെറിച്ചിരിക്കുന്നു. വായുവിൽ മൃതദേഹങ്ങളുടെ ദുർഗന്ധം സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം എത്തുകയാണ്. ഈ ഗ്രാമത്തിലും അതിനോട് ചേർന്നുള്ള പാലസ്തീൻ എൻക്ലേവിലും കനത്ത ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗാസ അതിർത്തി പ്രദേശം തിരിച്ചുപിടിച്ചു. ഹമാസിൽ നിന്ന് ഗാസ അതിർത്തി പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. തീവ്രവാദികൾ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിനു ശേഷം ഇരുവശത്തും 1000 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട രൂക്ഷമായ പോരാട്ടത്തിന്റെ 4ാം ദിവസത്തിലാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ഹമാസ് ഭീകരന്മാരെ മുഴുവൻ വധിച്ച ശേഷം ഗ്രാമങ്ങൾ തിരികെ പിടിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ ഹമാസ് ക്രോസിംഗുകൾ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ വീണ്ടും ജാഗ്രതയിലാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലെ നാശനഷ്ടങ്ങൾ നോക്കുമ്പോൾ നിരവധി മുസ്ലിം പള്ളികൾ തകർത്തു. മസ്ജിദുകൾ കേന്ദ്രീകരിച്ച ആയുധ സന്നാഹവും ബങ്കറുകളും ഉള്ളതായാണ് ഇസ്രായേലിന്റെ ആരോപണം. മസ്ജിദിനുള്ളിൽ ഹമാസ് പ്രവർത്തകരുടെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്നും അവരെല്ലാം കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ പറയുന്നു. കുറഞ്ഞത് 2 ആശുപത്രികളും പാലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി നടത്തുന്ന 2 കേന്ദ്രങ്ങളും തകർന്നു. പാലസ്തീനിയൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന യുഎൻ ഏജൻസി നടത്തുന്ന 2 സ്കൂളുകൾ തകർത്തു. പാലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ള ദീർഘകാല സംഘർഷത്തിന്റെ ഭാഗമായി വർഷങ്ങളായി ഗാസ മുനമ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും പീരങ്കികളും ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും പള്ളികൾ, സ്കൂളുകൾ, ആശുപത്രികൾ ഇവയൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആക്രമണത്തിന്റെ രീതി ഇസ്രായേൽ മാറ്റി. ഈ പുതിയ യുദ്ധത്തിന്റെ ആദ്യ ദിവസം മുതൽ സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ എന്നിവ പോലുള്ള മുൻകാലങ്ങളിൽ പതിവായി ടാർഗറ്റ് ചെയ്യപ്പെടാത്ത ഘടനകളെ ഇത്തവണ ഇസ്രായേൽ തകർക്കുകയായിരുന്നു. ഗാസയെ പരിപൂർണമായി ഒഴിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ തന്ത്രം. ഗാസയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷമാണ് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണം. ജനങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ 3 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. ഗാസ ഇരുട്ടിലാണ്. വെള്ളം, വൈദ്യുതി, ഭക്ഷണം ഒന്നുമില്ല. വ്യോമ ആക്രമണങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ടാർഗറ്റുകൾ മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്ന് ഗാസവാസികൾ പറയുന്നു. മുന്നറിയിപ്പ് ലഭിച്ചാൽ ഉടൻ അത്തരം പ്രദേശങ്ങൾ ഒഴിഞ്ഞുപോകണം. ഒഴിഞ്ഞുപോകാത്ത മുഴുവൻ കുടുംബങ്ങളും അവരുടെ വീടുകളിൽ കൊല്ലപ്പെട്ടു എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ യുദ്ധത്തിന്റെ തുടക്കം കഴിഞ്ഞ 7-ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച 100 കണക്കിന് ഫലസ്തീൻ തോക്കുധാരികൾ ഗാസയുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് 1000-ൽ അധികം ആളുകളെ കൊല്ലുകയും കുട്ടികളും പ്രായമായവരുമടക്കം 150 ഓളം ആൾക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി തന്നെയാണ് മറു ആക്രമണം വരുന്നത്. തിങ്കളാഴ്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാസയിൽ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. ഇതിനിടെ ഇസ്രായേലി കമാൻഡർ മേജർ ജനറൽ ഇറ്റായ് വെറുവ നടത്തിയ പ്രസ്താവന കർമാനൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെ, ഇതൊരു യുദ്ധമോ യുദ്ധക്കളമോ അല്ല, അതൊരു കൂട്ടക്കൊലയാണ്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഇസ്രായേലി കമാൻഡർ മേജർ ജനറൽ ഇറ്റായ് വെറുവ പറഞ്ഞു, ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ഞങ്ങളുടെ മുത്തശ്ശിമാരുടെ കാലത്തെ ഒരു വംശഹത്യ പോലെയുള്ള ഒന്ന്. യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ നിരവധി രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ 75 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ ശത്രുക്കളെ ഇല്ലാതാക്കി തിരിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.